നമസ്കാരം. തങ്ങൾക്ക് കടുത്ത വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് മെറ്റ പുതുതായി അവതരിപ്പിച്ച ത്രെഡ്സ് ആപ്പിനെതിരെ നിയമ നടപടിക്കൊരുങ്ങി ട്വിറ്റർ. ട്വിറ്ററിന്റെ ചില മുൻ ജീവനക്കാരെ ഉപയോഗിച്ച് ട്വിറ്ററിന്റെ ട്രേഡ് സീക്രട്ടുകളും മറ്റും നിയമവിരുദ്ധമായി കോപ്പിയടിച്ചുവെന്ന് ആരോപിച്ചാണ് ട്വിറ്റർ രംഗത്ത് വന്നത്. മത്സരം നല്ലതാണ്, എന്നാൽ ചതി അങ്ങനെയല്ല എന്നാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ട്വിറ്റർ ഉടമ ഇലോൺ മസ്ക് പ്രതികരിച്ചത്. വിഷയത്തിൽ ട്വിറ്ററിന്റെ അഭിഭാഷകൻ മെറ്റ മേധാവി മാർക്ക് സക്കർബർഗിനെ കത്തയച്ചിരിക്കുകയാണ്. ട്വിറ്ററിന്റെ വാണിജ്യ രഹസ്യങ്ങളും മറ്റ് രഹസ്യ വിവരങ്ങളും മെറ്റയ്ക്ക് നൽകിയെന്നും ട്വിറ്ററിന്റെ തനി പകർപ്പ് നിർമ്മിക്കാൻ അവരാണ് സഹായിച്ചതെന്നും ട്വിറ്ററിന്റെ അഭിഭാഷകൻ മെറ്റ മേധാവി മാർക്ക് സക്കർബർഗിന് അയച്ച കത്തിൽ ആരോപിക്കുന്നു. ട്വിറ്ററിന്റെ വാണിജ്യ രഹസ്യങ്ങളും രഹസ്യ വിവരങ്ങളും ഉപയോഗിക്കുന്നത് മെറ്റ അടിയന്തിരമായി നിർത്തണമെന്നാണ് കത്തിൽ ഉന്നയിച്ചിരിക്കുന്ന പ്രധാന ആരോപണം. എന്നാൽ ആരോപണങ്ങളെ നിഷേധിച്ചുകൊണ്ട് ത്രെഡ്സിലെ എഞ്ചിനീയറിംഗ് ടീമിലുള്ള ആരും ട്വിറ്ററിലെ മുൻ ജീവനക്കാരല്ലെന്ന മെറ്റ വക്താവ് ആൻഡി സ്റ്റോൺ പോസ്റ്റ് ചെയ്തതോടെ മെറ്റ ട്വിറ്റർ യുദ്ധത്തിന് കളമൊരുങ്ങുകയാണ്. അതേസമയം മെറ്റ അവതരിപ്പിച്ച പുത്തൻ ആപ്പായ ത്രെഡ്സ് വമ്പൻ ഹിറ്റ് ആവുകയായിരുന്നു. ആപ്പ് പുറത്തിറക്കി ആദ്യ 7 മണിക്കൂർ കൊണ്ട് 10 ലക്ഷം ഉപഭോക്താക്കളാണ് അക്കൗണ്ട് ആരംഭിച്ചതെന്ന് കമ്പനി മേധാവി മാർക്ക് സക്കർബർഗ് വെളിപ്പെടുത്തി. ട്വിറ്ററിന് പറ്റിയ എതിരാളിയായിട്ടാണ് ത്രെഡ്സ് വിലയിരുത്തപ്പെടുന്നത്. മസ്ക് വാങ്ങിയതിനു പിന്നാലെ ഉണ്ടായ മാറ്റങ്ങളിൽ അസ്വസ്ഥരായ ലക്ഷക്കണക്കിന് ഉപഭോക്താക്കളെ ആകർഷിക്കാൻ ത്രെഡ്സിന് സാധിക്കുമെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. 500 ക്യാരക്ടർ പരിധി ഉൾപ്പെടെ ട്വിറ്ററിന് സമാനമായ ഒട്ടനവധി ഫീച്ചറുകളാണ് ത്രെഡ്സിലുമുള്ളത്. അതേസമയം ത്രെഡ്സ് വലിയ രീതിയിൽ വിവരങ്ങൾ ശേഖരിക്കുന്നുവെന്ന വിമർശനം ഇതിനോടകം ശക്തമായിട്ടുണ്ട്. ഇന്ത്യ ഉൾപ്പെടെ 100ലേറെ രാജ്യങ്ങളിൽ ത്രെഡ്സ് ലഭിക്കും. ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ആപ്പ് ലഭ്യമാണ്. മെറ്റയുടെ തന്നെ ഫോട്ടോ വീഡിയോ ഷെയറിംഗ് ആപ്പായ ഇൻസ്റ്റാഗ്രാമുമായി ചേർന്ന് പ്രവർത്തിക്കുന്നതാണ് ത്രെഡ്സ് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ട്വിറ്ററിന് സമാനമായ ഫീച്ചറുകൾ ഉൾപ്പെടുത്തി അവതരിപ്പിച്ചിരിക്കുന്ന ആപ്പാണ് ത്രെഡ്സ്. ടെക്സ്റ്റ് ബേസ്ഡ് മെസ്സേജുകൾ ഷെയർ ചെയ്യാമെന്ന പ്രധാന പ്രത്യേകതയ്ക്കൊപ്പം വൈവിധ്യമാർന്ന ഒട്ടേറെ ഫീച്ചറുകളും ത്രെഡ്സിൽ ലഭ്യമാണ്. പരസ്പരം ഫോളോ ചെയ്യുന്ന ഉപഭോക്താക്കൾക്ക് മെസ്സേജുകൾ കൈമാറുന്നതിനോടൊപ്പം തന്നെ ഫോട്ടോസും 5 മിനിറ്റോളം ദൈർഘ്യമുള്ള വീഡിയോസും ലിങ്കുകളും ഷെയർ ചെയ്യാനാകും. ട്വിറ്ററിലേതുപോലെ നേരിട്ട് സന്ദേശം അയക്കാനുള്ള സവിശേഷത ത്രെഡ്സിലില്ല. ഉപയോക്താക്കളുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് പുതിയ ഫീച്ചറുകൾ ആപ്പിൽ വിവിധ ഘട്ടങ്ങളായി ചേർക്കുമെന്നാണ് അധികൃതർ പറയുന്നത്. ഇൻസ്റ്റഗ്രാമിന് പുറത്ത് ഉപഭോക്താക്കൾക്ക് വലിയൊരു സംവാദ സാധ്യത തുറന്നിടുന്ന രീതിയിൽ വളരാനാണ് ത്രെഡ്സിന്റെ ശ്രമം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവർഡ് ബൈ ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്. ഫോൺ 9099055135.